നമസ്കാരം, ടെക് ട്രാവലീഡിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, ട്രാവൽ വിത്ത് വ്ളോഗേഴ്സ്. വ്ളോഗേഴ്സുമായിട്ട് അവരുടെ നാട്ടിൽ പോയിട്ട് അവരുടെ കുറച്ച് കാഴ്ചകൾ കാണിക്കുക, അവരോടൊപ്പം എവിടെയെങ്കിലും ഒന്ന് യാത്ര ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നമ്മുടെ ഹാരിസക്കയുടെ വീട്ടിൽ വന്നതും ഹാരിസക്കയോടൊപ്പം ഇപ്പോൾ യാത്ര ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നതും. നമ്മുടെ രതീഷ് ആർ മേനോനെ ഒന്ന് പോയി കാണണം. കാരണം February 2017 ഞാൻ ഒരിക്കലും മറക്കില്ല, എൻ്റെ ചാനല് ഞാൻ ടെക് ട്രാവലീറ്റ് തുടങ്ങിയിട്ട് എനിക്ക് ഏകദേശം 50,000 സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. February 2017 ആണ് ഞാൻ ആദ്യമായിട്ട് രതീഷ് ഏട്ടൻ്റെ വീട്ടിൽ പോകുന്നത്. രതീഷ് ഏട്ടനെ ഞാൻ ഫോൺ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു രതീഷ് ഏട്ടൻ എന്നെ അറിയാമായിരുന്നു, എവിടെയോ കണ്ടിട്ടുണ്ട് പുള്ളി. അതുമാത്രമല്ല ആനവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, അത് കണ്ടിട്ടുണ്ട്. എനിക്ക് രതീഷ് ഏട്ടൻ്റെ വീട്ടിൽ വരണം, രതീഷ് ഏട്ടനായിട്ട് കുറച്ച് വീഡിയോസ് ഒരു വീഡിയോ എനിക്ക് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അതിനെന്താണ് നീ വാ എന്ന് പറഞ്ഞ് വിളിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയായിരുന്നു. ശരിക്കും ആ സമയത്ത് എനിക്ക് അദ്ദേഹത്തിനൊരു 500,000+ അത്ര എന്തോ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി 100,000 സബ്സ്ക്രൈബേഴ്സ് പോലും ആകാത്ത എന്നെ എന്തിനാണ് ഇൻവൈറ്റ് ചെയ്ത് വരൂ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞ് വിളിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഉദാര മനസ്കതയാണെന്ന് ഞാൻ പറയുള്ളൂ. ആ ഒരു വീഡിയോയുടെ കുറച്ച് ദൃശ്യങ്ങളാണ് ഞാൻ ഈ സംസാരിക്കുന്നതിനിടയ്ക്ക് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് ഞാൻ എടുത്ത ആ ഒരു വീഡിയോ, അത് നിങ്ങൾക്ക് അതിൻ്റെ മുഴുവൻ വീഡിയോ കാണാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് വിട്ടുതരാം. അപ്പോൾ ഞാനിപ്പോൾ വീണ്ടും രതീഷേട്ടൻ്റെ വീട്ടിൽ തന്നെ പോവാണ്. അപ്പം നമ്മുടെ ട്രാവൽ വിത്ത് വ്ളോഗേഴ്സ് എന്നുള്ളൊരു സീരീസിൻ്റെ തുടക്കമാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടാവും. ട്രാവൽ വിത്ത് വ്ളോഗേഴ്സിൻ്റെ പേര് ചോദിച്ചപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ പേരുകൾ വന്ന ഒരാളാണ് അവി വ്ളോഗ്സ് എന്ന് പറഞ്ഞ അവിനാഷ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ പയ്യൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ ഡിയോയിൽ പോയിട്ട് വന്നിട്ട് വളരെ മനോഹരമായിട്ട് കുറേ കാഴ്ചകളൊക്കെ പകർത്തിയ അവിനാഷിൻ്റെ പേരാണ് കുറേ ആളുകൾ സജസ്റ്റ് ചെയ്തത്. അവിനാഷ് എനിക്ക് തോന്നുന്നു കായംകുളം ആ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു പുള്ളിയുടെ പേര് വീട്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കിന് നമ്മുടെ കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ല ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കിന് നമുക്ക് അവിനാഷിനെ നമുക്ക് പിടിക്കാം. അപ്പം ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കുറച്ച് വ്ളോഗേഴ്സിനെ പിടിക്കാൻ വേണ്ടിയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം രതീഷ് ഏട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഞങ്ങളിവിടെ പറവൂരെത്തി, വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് രതീഷ് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. രതീഷ് ഏട്ടനോട് പറഞ്ഞായിരുന്നു, വിളിച്ചു പറഞ്ഞായിരുന്നു ഞങ്ങൾ വരും എന്ന് പറഞ്ഞായിരുന്നു, ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനി രതീഷ് ഏട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ട് 2 വർഷത്തിന് ശേഷം രതീഷ് ഭായിയുടെ വീട്ടിൽ. ശരി കേട്ടോ, ഞാൻ 2 കൊല്ലത്തോളമായി രതീഷ് ഏട്ടൻ്റെ വീട്ടിൽ വന്നിട്ട്. രതീഷ് ഏട്ടനെ വണ്ടി, ഏയ് ഹായ് ഹലോ, ദേ രതീഷ് ഏട്ടൻ്റെ വണ്ടിയാണ് ഈ കിടക്കുന്നത് കേട്ടാ. എൻ്റെ ബാക്കിലല്ലേ പുള്ളിയുടെ വീട്? യെസ്, ഇതല്ലോ അവിടെ ആ കാണുന്ന പച്ച കളറിലെ വീടാണ് രതീഷ് ഏട്ടൻ്റെ വീട്. ഇവിടെ ആരൊക്കെയോ കിടക്കുന്നു. രതീഷ് ഏട്ടോ, എന്തൊക്കെയോ ആരച്ചു വിളിക്കുന്നുണ്ട്. ഹലോ, അങ്ങനെ 2 വർഷത്തിന് ഇന്ന് വന്നതിന് വേറെ ഗുണമുണ്ട് കേട്ടോ. ഇപ്പോഴൊക്കെ ഇവന്റെ ചാനൽ തന്നെ ഇപ്പൊ ഒരു 500 സബ്സ്ക്രൈബർ വെട്ടിച്ചിരിക്കുന്നു. എത്ര ഇപ്പൊ? ഇപ്പൊ നീ എന്നെക്കാളും എന്റെ ഇപ്പൊ 1000 കൂടുതൽ കാണിക്കുന്നുണ്ട്. വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ മിക്കവാറും ഇന്ന് ഇപ്പൊ 800,000 ആവും. ആ എനിക്ക് 798 ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒറ്റക്കായി. അല്ല, ഒരു ദിവസം എത്ര വർഷം മുമ്പ് വന്നത്? 2 വർഷം മുമ്പ്, February 2017. അന്ന് ഞാൻ പ്രമുഖനാണെന്ന് പറഞ്ഞ് ഇന്റർവ്യൂ ചെയ്യാൻ വന്നാണ്. അതാണ് ഇന്ന് ബാസ് ഇത് പ്രമുഖനായി. എന്തായാലും താങ്കളുടെ ആ ഒരു ഐശ്വര്യം ജിമ്മാണ് കണ്ടില്ലേ? അതോ കണ്ട ഞാൻ വീഡിയോയില് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണ്. അപ്പൊ കഴിഞ്ഞ 2 കൊല്ലങ്ങളിൽ നിങ്ങള് പ്രമുഖരായെങ്കിൽ അടുത്ത 2 കൊല്ലം കഴിയുമ്പോ നിങ്ങൾ എല്ലാവരും മനസ്സ് വെച്ചാൽ ഞാനും ഒരു പ്രമുഖരാണ്. രതീഷാന്റെ വീട്ടിലിരിക്കുന്ന ടി വി ഉണ്ട്. ഇത് ഏതിന്റേത്? LG. LG 8K ആണോ? എന്താ ഇത് സാധനം? രതീഷയുടെ കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളൊന്നും റിവ്യൂ ചെയ്യാറില്ലേ? ഇല്ലല്ലേ. ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ റിവ്യൂ ചെയ്യുള്ളൂ ആണല്ലേ? അത് അന്യായി ലോചിക്കാണല്ലോ. അപ്പൊ ഇതിനകത്തൊരു കിട്ടില്ല ഒരു ട്രാവൽ വീഡിയോ കാണിക്കുകയാണ്. പെറു 8K HD എന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം കാണാൻ പറ്റും. എന്താ ക്ലാരിറ്റി നോക്ക്.
നമുക്ക് രതീഷ് ചേട്ടന്റെ വൈഫ് നമുക്കിത് നാരങ്ങാവളം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ സ്വീറ്റ്സ് കുറെ സാധനങ്ങൾ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഹാസ്യക്കേക്ക് വേണ്ടിയാണ് കേട്ടോ. ഞാൻ കീറ്റോഡ് ആയിട്ടാണ്. അനുവാദത്തോട് കൂടി എല്ലാ പ്രശ്നത്തോടും രതീഷ് ചേട്ടന്റെ റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ഇരിക്കുന്നത്. കണ്ട വീട്ടില് ഇഷ്ടംപോലെ ഗാഡ്ജറ്റുകൾ. നിങ്ങൾ രതീഷ് ചേട്ടന്റെ ചാനൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അദ്ദേഹം ഓരോ ഗാഡ്ജറ്റുകൾ ഇങ്ങനെ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ഇതേപോലെ മീഡ് എയർപോഡ്, പിന്നെ ഇതെന്താ ഇത്, ലൈറ്റ് അല്ലേ, ലൈറ്റ്, പിന്നെ ക്യാമറകൾ, പിന്നെ എന്തൊക്കെ ഡിവൈസുകളുണ്ടെന്ന് ചോദിക്കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഇഷ്ടംപോലെ ഡിവൈസുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. മൊബൈൽ ഫോൺ മുതൽ പിന്നെ എന്താ പറയുക, പവർ ബാങ്കുകളും എല്ലാ ആക്സസറീസും ഒരുമാതിരിപ്പെട്ട മിക്ക ആക്സസറീസും രതീഷ് ചേട്ടൻ റിവ്യൂ ചെയ്തിട്ടുണ്ടാവും അല്ലേ. വീഡിയോ ഡോർബെല്ല്, ആ വീഡിയോ ഡോർബെൽ, ആ മറ്റേ പുതിയ മറ്റേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ ഉള്ള സാധനം അല്ലേ അത്. ആ അങ്ങനത്തെ ഒട്ടേറെ ഒട്ടേറെ സാധനങ്ങൾ അദ്ദേഹത്തിന്റെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. ഇതിന്റെ വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യും. പുതിയൊരു ലൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കിട്ടിയതാണ്, അതിന്റെ ഒരു വീഡിയോ ഇദ്ദേഹം ഇന്ന് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഇങ്ങനെ മൊബൈൽ പിടിപ്പിച്ചിട്ട് നമുക്ക് ഇത്തരത്തിൽ ഇവിടെ വന്ന് ലൈവ് പറയാം അല്ലേ. നല്ല മുഖത്ത് നമുക്ക് നല്ല വെളിച്ചം കിട്ടും, കളർ ചേഞ്ച് സംഭവങ്ങളൊക്കെ ചെയ്യാം. അടിപൊളി കേട്ടോ. അപ്പോൾ രതീഷ് ചേട്ടൻ്റെ സ്റ്റുഡിയോ ആണോ ഇത്? ഈ കാണുന്നത് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളതാണ്. എന്നാലും മാറ്റങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഗ്രീൻ സ്ക്രീൻ ഒക്കെ മാറ്റി, പണ്ട് ഗ്രീൻ സ്ക്രീൻ ആയിരുന്നു, ഇപ്പോൾ ഗ്രീൻ സ്ക്രീൻ ഒക്കെ മാറ്റി ഫുള്ള് എന്താ പറയുക അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച്. ഇതെന്താ ഇത്, എൻ്റെ ലൈറ്റ് ഇങ്ങനെയാ, എൻ്റെ അമ്മയെ എൻ്റെ കണ്ണടിച്ചു പോയി. അയ്യോ ഇതെന്താ ഇത് എൻ്റെ പൊന്നെ, ഇത് അന്യായ ലൈറ്റ് ആയിപ്പോല്ല. എന്റെ ക്യാമറയുടെ ലെൻസിൽ പഠിച്ചു പോയാലും ഒന്നാമതേ ക്യാനോണിന്റെ ക്യാമറയ്ക്ക് കംപ്ലൈന്റ്. ഓക്കെ എന്തായാലും കൊള്ളാം, നല്ല ലൈറ്റ് ആയി ഇപ്പൊ. ഓ ഇത് എവിടെ പ്രൊഡക്ട് ഷൂട്ട് വെക്കുന്നേ? പ്രൊഡക്ട് വെക്കുന്നത് ഇത് ശരിക്കും ക്രോംപ്ടണിന്റെ എന്ത് ലൈറ്റ് ആയത്? 40 വാട്സിന്റെ എൽ ഇ ഡി അല്ലേ. 1, 2, 3, 4, 5, 6 വെച്ചിട്ടുണ്ട്. 40 വാട്സിന്റെ എൽ ഇ ഡി യോ, ക്യാമറ മാറ്റിയിട്ടൊന്നും കാണുന്നില്ല. ആ ദേ ക്യാമറ ഉണ്ടോ, സ്ലൈഡിങ് ക്യാമറ. ഇത് ആരാ ഷൂട്ട് ചെയ്യുന്നത്? ഷൂട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യും അല്ലേ. ഏ ഇപ്പൊ എഡിറ്റിംഗ് പരിപാടികളൊക്കെ ആരൊക്കെയാ ചെയ്യുന്നത്? എല്ലാം സ്വന്തം. ഏത് ലാപ്ടോപ്പാണ് യൂസ് ചെയ്യണേ? മാക്ബുക്ക്. ഓ അടിപൊളി. അപ്പൊ രതീഷ് ചേട്ടന്റെ സ്റ്റുഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. മേളിലും ഉണ്ട് 2 ലൈറ്റ്. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ AC ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ ഇതാണ് രതീഷ് ചേട്ടന്റെ എഡിറ്റിംഗ് സ്യൂട്ട്. കണ്ടില്ലേ, നമുക്ക് ഇവിടെ കുറെ സാധനങ്ങൾ ഇങ്ങനെ അലമ്പായിട്ട് കിടപ്പുണ്ട്. പിന്നെ അതേ മാക്ബുക്ക് പ്രോ, അതെ ഇവിടെ വിശാലമായിട്ട് ഈ സോഫയിലിരുന്നാണ് രതീഷ് ചേട്ടൻ എഡിറ്റ് ചെയ്യുന്നത്. എന്റെ പൊന്നു കൊള്ളാട്ടോ, തകർത്ത്. എങ്ങനെയാന്ന് ഇരുന്നേ കാണട്ടെ, എങ്ങനെ ഇരുന്ന എഡിറ്റ് ചെയ്യുന്നേ? ഇരിക്കലും കിടക്കലും ഒക്കെ എല്ലാം കൂടെ ആവും അല്ലേ. അതെ അവിടെ കട്ടില് പോലെ സെറ്റപ്പും ഉണ്ട്. ഇവിടെ രാത്രിയിൽ ഫുൾ ടൈം ഇവിടെ തന്നെയാണ്, അത്രേ ഉള്ളൂ. ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എഡിറ്റ് ചെയ്യണം? സോഫ്റ്റ്വെയർ ഒന്ന് ഇത് ട്യൂട്ടോറിയൽ റെക്കോർഡിംഗ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ വീഡിയോ ചെയ്യാൻ ഇതിലെടുക്കണത്, അതായത് ക്യാംടിഷ. ഓക്കെ. പിന്നെ നമ്മള് നമ്മുടെ സാധാരണ പ്രൊഡക്ട് ഷൂട്ടും FCP തന്നെയാണോ? അത് FCP അത്ര വേറൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. അത് ശരി, കൊള്ളാം. അപ്പൊ നമ്മള് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ പരിസരത്തുള്ള ഒരു കാഴ്ച കാണണ്ടേ. നമ്മളിപ്പോ എവിടെയൊക്കെ പോകുന്നത്? ചെറായി ബീച്ചിലേക്ക് കൊണ്ടുപോകുന്നതാണ് രതീഷ് ചേട്ടൻ പറഞ്ഞേക്കുന്നത്. കൊണ്ടുപോലൊന്നല്ല, ഞങ്ങളങ്ങ് പോവാണ്. ഞങ്ങളുടെ വണ്ടിയില് രതീഷ് ഭായിയെ കൊണ്ട് പോവാണ്. പുറത്തൊരു പട്ടി, ഒരു 1.5 പട്ടി ഉണ്ട് കേട്ടോ. ആ പട്ടി ഉണ്ടോ? ഓഹ് രക്ഷയില്ലാട്ടാ പട്ടി. ആരൊക്കെ അറിയാതെ ഐറ്റം എനിക്ക് അറിഞ്ഞൂടാ. നമ്മളിപ്പോ ചെറായി ബീച്ചിലേക്കാണ് പോകുന്നത് അല്ലേ. ചെറായി ബീച്ച് എന്ന് പറയുന്നത് ശരിക്കും എറണാകുളം പരിസര പ്രദേശങ്ങളിലുള്ളവർക്ക് അത്യാവശ്യം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ്. ചെറായി കുഴുപ്പള്ളി ബീച്ച്, ഈ രണ്ട് ബീച്ചുകളാണ് പ്രധാനമായിട്ടുള്ളത് അല്ലേ. ഇടക്കിടക്ക് പോവാറുണ്ടോ ചെറായി ബീച്ചിലേക്ക്? ഞാൻ പക്ഷെ പോവാറില്ല. വീട്ടില് ഭാര്യയും അവരൊക്കെയാണ് എപ്പോഴും ചെറായി പോകണ താല്പര്യം. ആണോ? നമുക്ക് ബീച്ചൊന്നും കണ്ടൊന്നും വലിയ താല്പര്യം തോന്നൂല. അതായത് അധികം ഇത് ചെയ്യാറില്ല. നമ്മളിപ്പോ ചെറായി ബീച്ചിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോ കാണുന്നത്. രണ്ട് സൈഡിലും ഇതെന്താ ശരിക്കും, ഇത് പാടമാണോ കായലാണോ എന്താ ഇത്? ഇതും ചെമ്മീൻകട്ടാ. ചെമ്മീൻകട്ടാണോ? പൊന്നെ, പക്ഷെ ഇത് കണ്ട കായല് പോലെ ഉണ്ടല്ലേ. അതുപോലെ നല്ല വെള്ളം അല്ലേ. ചെമ്മീൻകട്ടാണ്, നല്ല വലിയ ചെമ്മീൻ കെട്ടാണ്. രണ്ട് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അതെ, പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും കടലിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് തോന്നുന്നത് ഇതിനകത്ത് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അതേ ബോട്ടൊക്കെ എടുക്കുന്ന ബോട്ടിംഗ് സൗകര്യങ്ങളുണ്ട്, ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മള് കടൽ എത്തിയല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ചെറായി ബീച്ചിലേക്ക് വരുന്നത്. അവിടെ ഒരു റിസോർട്ട് കണ്ടാ വന്നിട്ടില്ലേ? ഇല്ല.
ഞാൻ വന്നിട്ടില്ല, ചെറായി ബീച്ചിലേക്ക് വന്നില്ല. ഞാൻ മറ്റേ ബീച്ച് കൊഴുപ്പള്ളി ബീച്ചിൽ വന്നിട്ടുണ്ട്, തൊട്ടപ്പുറത്തൊരു ബീച്ചില്ലേ, അവിടെ ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ ചെറായി ബീച്ചിലേക്ക് ഞാൻ വന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണോ. ഇതാണ് നിങ്ങളുടെ ചെറായി ബീച്ച് അല്ലേ? ഏഹ്, ചെറായി ബീച്ചിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ വണ്ടി ഇടാനായിട്ട് പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അയ്യോ, ഇതിലെങ്ങനെ കയറുന്നേ? ഇതിലൂടെ വലിഞ്ഞ് കയറണല്ലോ. ആ അതെ അതെ, അപ്പൊ ഇതിൽ നമുക്ക് വലിഞ്ഞ് കയറാം. ഇതിലെ വലിഞ്ഞ് കയറിയിട്ട് നമുക്ക് ഇതിലെ ബീച്ചിൽ കൂടെ അങ്ങോട്ട് നടക്കാം. അതല്ലേ നല്ലത്? ഏഹ്, ചെറായി ബീച്ചിലുള്ളതുകൊണ്ട് അങ്ങാണ് അത്യാവശ്യം നല്ല തിരക്കായിട്ട് നിൽക്കുന്നത്. ആളുകളെല്ലാം ഈവനിങ് സൺസെറ്റ് കാണാനായിട്ട് വന്ന് നിൽക്കുന്നതാണ് അല്ലേ. ഏഹ്, ശരിക്കും ഗോപ്രോ നമ്മൾ വെച്ച തന്നെയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നല്ല കാറ്റടിക്കുന്നുണ്ട്. എത്രത്തോളം വിൻഡ് റിഡക്ഷൻ ഗോപ്രോയ്ക്ക് സാധ്യമാകുന്നുണ്ട് എന്ന് നമുക്ക് ഈ വീഡിയോയുടെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ അതിനെ വെയിറ്റ് ചെയ്യുന്നത് അല്ലേ, ഇതിന്റെ സൗണ്ട് എത്ര ക്വാളിറ്റി കിട്ടും അറിയാൻ. അതെ, എന്തായാലും ഗോപ്രോ ഹീറോ 7 മുതൽ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. നമ്മളെടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ ഒരു സാറ്റിസ്ഫൈഡ് ആകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. രതീഷ് ചേട്ടൻ ഉപയോഗിക്കുന്ന ക്യാമറ ഏതൊക്കെയാ? ഞാൻ ഉപയോഗിക്കുന്ന ഇപ്പൊ ഏറ്റവും കൂടുതൽ നോട്ട് 10. കാരണം അത്യാവശ്യം അവിടെ പോകുമ്പോ അതിലെന്ന് വെച്ചാൽ നല്ലോണം വോയിസ് പിടിക്കുന്നുണ്ട്. മൊബൈലിലാണോ ഷൂട്ട് ചെയ്യുന്നത്? അതിലല്ല, മറ്റേ പ്രൊഡക്റ്റിന്റെ വീഡിയോ മാത്രം ക്യാനണിൽ എടുക്കും. ക്യാനണിന്റെ ഏത് ക്യാമറ യൂസ് ചെയ്യണം? അത് വലിയ ലെൻസ് ഒക്കെ വെച്ചിട്ട് എടുക്കും. അത് വീട്ടിലിരുന്നിട്ട് നമ്മൾ എടുക്കുന്നതാണല്ലോ. പുറത്ത് പോകുമ്പോ ഐഫോൺ അല്ലെങ്കിൽ നോട്ട് 10 രണ്ട് സാധനം മാത്രമേ ഉള്ളൂ. ഇറങ്ങിയാല ഞാൻ ഇറങ്ങാറില്ല. എന്നാലും ആരിച്ചക്കൊക്കെ കടൽ ഭയങ്കര വീക്ക്നെസ് ആണ്. കടലൊക്കെ വീക്ക്നെസ് ആണ്. ഈ ബീച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഭയങ്കര വൈഡ് ഏരിയ അല്ല ഇത്. ട്രാവൽ വിത്ത് രതീഷ് ആർ മേനോനാണ്. നിങ്ങളുടെ നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ ചാൻസ് തരുന്നതാണ്. വളരെ വലിയ ബീച്ചാണ് തന്നെയല്ല, വളരെ സേഫ് ആയിട്ടുള്ള ബീച്ചാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ ജനത്തിരക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകുന്നത്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ സുജിത് ഭക്തന്റെ കടലിലുള്ള ഏതാനും ചില അഭ്യാസങ്ങൾ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന രതീഷ് ഏട്ടൻ. അപ്പൊ ചെറായി ബീച്ചിലൂടെയാണ് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് അത്യാവശ്യം കൊള്ളാവുന്നൊരു ബീച്ചാട്ടോ ഇവിടെ. ശരിക്കും ഞാൻ ഇപ്പോഴാണ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ കൊള്ളാമല്ലേ ബീച്ച്. അതെ, ഇവിടെ പക്ഷെ കടൽ ഇങ്ങനെ കേറി കേറി വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ തര കൂടുതലാണ് ബീച്ചില്. ശരിക്കും നമുക്ക് നിന്നൊന്ന് പെരുമാറാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് ഇപ്പൊ വളരെ കുറവാണ് ഇവിടെ അല്ലേ. അതിനൊക്കെ കോഴിക്കോട് ബീച്ചാണ് ബെസ്റ്റ്. കോഴിക്കോട് ബീച്ച് എന്താ ഉള്ളത്? എന്തൊരു സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കോഴിക്കോട് ബീച്ച്. പിന്നെ ഇവിടെ കുറച്ച് ബോട്ടിങ്, അങ്ങനെ കുറെ ആക്ടിവിറ്റീസ്, അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് കാണാൻ കണ്ടത്. ഇവിടെ ബോട്ടിലോട്ട് പോകാനായിട്ട് ആളുകളൊക്കെ നിൽക്കുന്നു. പിന്നെ ചില സമയത്തൊക്കെ ഇവിടെ ചില ബീച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കാറുണ്ട്. കടലിലേക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാരാണ്, കടലിലേക്ക് പോകുന്ന ആൾക്കാര്. നമുക്ക് പോണം. താങ്ക് യു. എന്താ പേര്? അശ്വിൻ. എവിടെയാ സ്ഥലം? ഇവിടെ തന്നെ. ഞങ്ങൾ നിങ്ങളുടെ ബീച്ച് കാണാൻ വന്നതാ. അടിപൊളി കേട്ടോ, സന്തോഷം. താങ്ക് യു. പിന്നെന്തെടുക്കാലോ? ഇവിടുത്തെ സ്പീഡ് ബോട്ട് റൈഡ്, ബമ്പർ റൈഡ്, നീ ബോട്ട് റൈഡ്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ കാശൊന്നുമില്ല. 150, 375, 1000, 1500 ഉണ്ട്. അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ 200 രൂപയാണ് ഒരാൾക്ക്. ഞങ്ങളൊരു ബോട്ട് റൈഡിന് പോവാണ്. ബമ്പി ബോട്ട് റൈഡാണ്, ചാടി ചാടിയുള്ള ബോട്ട്. ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്രാവൽ വിത്ത് രതീഷ് ആണെന്നുണ്ട് പോലും രതീഷ് ആർമേനോൻ കൂടെ വരുന്നില്ല എന്നാണ് പറയുന്നത്. ഒന്നും പറയരുത്, നനയാനുള്ള വിഷമം കൊണ്ടാണ്. നനയാനുള്ള വിഷമം കൊണ്ടോ? നിങ്ങളുടെ വീട് ഇവിടെ അടുത്തല്ലേ? പിന്നെ നനയാ എന്താ പ്രശ്നം? എല്ലാ സാധനങ്ങളും നമ്മള് രതീഷ് ചേട്ടന്റെ കൊടുത്തിട്ടുണ്ട്. എന്നാ ചെരുപ്പും കൂടി ഇട്ടേക്കാം. ചെരുപ്പ് ഇട്ടാ മതിയോ? ചെരുപ്പ് ഇവിടെ ഇട്ടിട്ട് നമുക്ക് ബോട്ടിൽ കയറി പോവാം. ആ, ഇത് കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ വിളിക്കാറിവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇതൊക്കെ ചോദിക്കും കേട്ടാ. 52,000 രൂപയുടെ ടിസോ. അപ്പൊ ഞാൻ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് റെഡി ആവുന്നു. ആരിസിക്കാരുടെ സൈസിനുള്ള ലൈഫ് ജാക്കറ്റ് ഉണ്ടാവോ? നോക്കാം. എന്തായാലും ഒരു ചെറിയൊരു മഴക്കാറൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ സമയം ഇപ്പൊ 5:00, 5:30 എന്തരയായില്ല, എത്ര മണിയായി? 2 വാച്ചൊക്കെ കയ്യിലുള്ള 6 മണി ആവുന്നു. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. അതിന് പിന്നെ നമുക്ക് ബോട്ടിൽ കയറാം. അതിന് പിന്നെ ഹാരിസക്കു പറ്റിയ ലൈഫ് ജാക്കറ്റ് ഉണ്ടോ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കിട്ടുമോ? രണ്ടെണ്ണം കൂടി ചേർത്തായി. അതിസാഹസികമായിട്ട് ഞങ്ങൾ ഇതാ കടലിലേക്ക് പോകാൻ പോവുകയായി. ഇത് നമുക്ക് ഈ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. അതിസാഹസികമായിട്ട് ഈ ബോട്ടിൽ ഏ പോലെ റെഡി അല്ലേ? ഓക്കെ. എത്ര പേരാണ് നമുക്ക് പണിയെടുക്കുന്ന ആ ബോട്ട് തിരിക്കാനും നോക്കുകയാണ്. അവർ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ബോട്ട് കണ്ട.
അടിപൊളി. പായ്ക്കപ്പല്, പായ്ക്കപ്പല്, കാറ്റിലാടി വരുന്ന പായ്ക്കപ്പലുണ്ട് ഇവിടെ. അത് ഇവിടെ വന്ന് ലാൻഡ് ആവുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. കണ്ടോ, കാറ്റിന്റെ മാത്രം അതിനകത്തിരിക്കുന്ന ഒരു സായിപ്പാട്ടോ. വാ, പൊളിച്ചു 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 കിടുക്കി. ആ കേട്ടാ, കാറ്റിന്റെ ഡയറക്ഷനിൽ കയറി വരുന്ന സംഭവം അടിപൊളി. ശരിക്കും നമ്മുടെ ആൾക്കാർ ഇതൊക്കെ ട്രൈ ചെയ്യണമല്ലേ. നമ്മുടെ ആൾക്കാർ കൂടുതലും നമ്മളെല്ലാവരും ഇവിടെ വന്ന് നമ്മളിങ്ങനെ വായ നോക്കി ഇങ്ങനെ പോകത്തേ ഉള്ളൂ. അതന്നെ എനിക്ക് നല്ല പേടിയുണ്ട്. എന്നാലും ഞാനിങ്ങനെ ഒരു രണ്ടും കൽപ്പിച്ച് പോവാണ്. അല്ലേ, വെറൈറ്റി അല്ലേ. ആരിസൊക്കെ കൂടെ ഉള്ളപ്പോ നമുക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? തായ്ലൻഡിൽ പോകുമ്പോഴും ഇതേപോലെ. രതീഷോടെ വരുന്നോ? വാമേ, ഇവര് കുറെ നേരമായിട്ട് ഈ ബോട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കേട്ടിട്ടില്ല. അവിടെ അടുത്ത ആൾക്കാർ വന്നിട്ട് ആ ഒരു ഗ്രൂപ്പ് കയറി. നല്ല വെള്ളമാണ്, നല്ല തെരയാണ്. തെരയത്ത് ഇങ്ങനെ ഈ സാധനത്തിൽ കയറി ഇങ്ങനെ അടിച്ചടിച്ച് പോകാനായിട്ട് അടിപൊളിയായി. ഓ, ഫാസ്റ്റ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കയറണ്ടേ, കയറാൻ പറ്റണ്ടേ. അമ്മേ, അരിസൊക്കെ എന്നെ പൊക്കി, ഞാൻ കേറി ഇരുന്നു. അരിസൊക്കെ കേറേ 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 കേറേ. ഏ, ഞാൻ മുമ്പിൽ കേറിയിട്ടുണ്ട്. അപ്പൊ രണ്ട് കൽപ്പിച്ച് ഞങ്ങൾ ചെറായി ബീച്ചിൽ പോവാൻ പോവാണ്. അടിപൊളി. മൊത്തം ഹിന്ദിക്കാരാണ്. എവിടെന്നൊക്കെ ഉള്ളവരാന്ന് ഒരു ഐഡിയ ഇല്ല. ഹിന്ദിക്കാരും ബംഗാളികളൊക്കെയാണ് ഫുള്ള്. എന്താണ് നമ്മുടെ ആൾക്കാർക്ക് ഇതൊന്നും പറ്റുന്നില്ലേ. അടിപൊളി. ഞാൻ മൊത്തം നനഞ്ഞിരിക്കുകയാണ്, ഞാൻ ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്. അടിപൊളി. മൊത്തം നടഞ്ഞാല് ഒരു യുദ്ധം കഴിഞ്ഞ അവസ്ഥയായി പോയി. എന്തായാലും
അയ്യോ ഒരു പൊക്കോളി പോലെ എന്തായിരുന്നു അല്ല ഇത് ട്രാവൽ വിത്ത് രതീഷ് ആർമേനോനാണ്. അപ്പൊ രതീഷ് ആർമേനോൻ വരുവാണെങ്കിലും ഞാനിനി വരുള്ളൂ, ഇല്ല ഞാൻ വരില്ല. അല്ല നമുക്ക് ഇതെല്ലാം കൂടി ഇപ്പൊ ചെയ്താൽ നമ്മള് തായ്ലൻഡിൽ പോകുമ്പോ നമുക്ക് ചെയ്യാൻ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് പറയണെന്നുവെച്ചാൽ ഇന്ന് സീ കുറച്ച് റഫാണ് നമുക്ക് ചോദിച്ചപ്പോൾ തന്നെ അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം നിന്ന് വ്യത്യസ്തമായിട്ട് ഭയങ്കര റഫാണെന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഇവിടെ കൺട്രോൾ ചെയ്ത് കംപ്ലീറ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബംഗാളി ചേട്ടന്മാരാണ്, ഹിന്ദിക്കാരാണ് കൺട്രോൾ ചെയ്യുന്നത്. സേഫ് ആയിട്ട് പോയി വരാം, കുടുംബസമേതം വരുമ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം. പ്ലാനിലല്ല വന്നത്, പെട്ടെന്ന് ചെറായി ബീച്ചിൽ പോകാൻ കഴിഞ്ഞപ്പോഴത്തേക്കിനും ചെറായി ബീച്ച് കണ്ടിട്ട് വരാമെന്നുള്ള ഒരു പ്ലാനിലാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ പിന്നെ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ ചെയ്തില്ല മോശമല്ലേ എന്ന് ഓർത്തോണ്ടാണ് ആവേശം മൂത്ത് കയറി. ഇനി ഇവിടെ ചെയ്താൽ ഇവിടെ വന്നാൽ മുടങ്ങാണ്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, മസ്റ്റ് അടിച്ച് ചെയ്യേണ്ടത്. എന്താ മുളക് ബജി തന്നെ എന്നുള്ളത്, അപ്പൊ ഇവിടുത്തെ മുളക് ബജി എന്ന് പറഞ്ഞാല് ലൈവ് ഫ്രൈ ചെയ്ത് തരുന്നത്, നമുക്ക് അത് കഴിക്കാം. ഞങ്ങള് ബീച്ചിൽ നിന്ന് ഇറങ്ങി ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴത്തേക്കും നമ്മളെ രതീഷ് ഭായി പറഞ്ഞു നമുക്ക് മുളക് ബജി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു കടയിൽ മുളക് ബജി കഴിക്കാം എന്ന് വിചാരിച്ച് വന്നതാണ്. ഇത് മുളകല്ല, ഇത് മറ്റേ മുട്ട മുട്ട ബജി. ആ മുട്ടയും വേണം കേട്ടോ, മുട്ട വേണം, മുളക് വേണം, പഴംപൊരി വേണോ? ഏ ഞാൻ പഴംപൊരി വേണമെന്ന് പറയത്തില്ല. ഇവിടെ ഫുള്ള് നോർത്ത് ഇന്ത്യൻസ് ആണ് കേട്ടോ, ബംഗാളികളോ അവരൊക്കെയാണ് എല്ലായിടത്തും. സത്യമായിട്ട് നടക്കാൻ കഴിയില്ല ദൈവമേ. ചെറായിൽ വന്നാൽ കടലിലൊരു കുളി പിന്നെ ഒരു മുളക് രതീഷ് ചേട്ടന് മാത്രം പഴംപൊരി സ്പെഷ്യൽ ആയിട്ട് എടുത്തിരിക്കുന്നത് ആണല്ലേ. മുട്ട ബജിയും മുളക് ബജിയും പഴംപൊരി. ഞങ്ങളൊരു മുളക് ബജി കഴിക്കാനായിട്ട് കയറിയതാണ്. മുളക് ബജി കഴിച്ചു കഴിഞ്ഞപ്പോ ഓർത്ത് കഴിക്കണ്ടായിരുന്നു എന്ന് വിചാരിച്ചു, ഒരു പാട്ടച്ചായം കുടിച്ചു കൊള്ളൂലായിരുന്നു. ശരിക്കും ഞാൻ പറഞ്ഞു, ശരിക്കും അവിടെ ഒരു ബംഗാളിയാണ് പണിയെടുക്കുന്നത്. ശരിക്കും നമ്മുടെയൊക്കെ നാട്ടിലെ അവസ്ഥ പല സ്ഥലത്തും കാണുന്നത്, മുതലാളി മാത്രം ക്യാഷ്യറായിട്ടും ഓർഡർ എടുക്കാനൊക്കെ ഉണ്ടാവും, ബാക്കിയുള്ള ജോലിക്കാർ അടുക്കളയിലാണെങ്കിലും പുറത്താണെങ്കിലും ഇതുപോലെയുള്ള പല സ്ഥലങ്ങളിലും മറ്റ് നാടുകളിൽ നിന്നുള്ളവരൊക്കെയാണ്. ഞാൻ എപ്പോഴും ഇപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ശരിക്കും നമ്മുടെ നാട്ടിലെ തൊഴിലവസരങ്ങൾ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കിനും തൊഴിലെടുക്കാനുള്ള മടിയാണോ അതോ എന്താണ്? ക്യാഷ്യർ മാത്രമല്ല, ഇവിടെ ആലുവയില് ഫെഡറൽ ബാങ്കിന്റെ ഇപ്പുറത്തുള്ള ഹോട്ടലിൽ, ആ ഹോട്ടലിൽ ക്യാഷ്യർ ബംഗാളിയാണ്. ചിലപ്പോ ആ നടത്തുന്ന ബംഗാളികൾ വരും. നമ്മുടെ ലൂർദ് ഹോസ്പിറ്റലിനടുത്ത് ബംഗാളികൾ മാത്രം നടത്തുന്ന ഒരു ഹോട്ടൽ റെസ്റ്റോറന്റ് ഉണ്ട്, ഞാൻ അവിടെ കയറി ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി സാമ്പാറും മീൻകറിയൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു അകത്തും എല്ലായിടത്തും ഞാൻ ചോദിച്ചപ്പം അത് അവന്റെ ആണെന്ന് ഞാൻ പറയുകയും ചെയ്യും. മൊത്തത്തിൽ ബംഗാളികളാണ് നടത്തുന്നത്. ശരിക്കും അത്തരത്തില് ബംഗാളികളെ കുറ്റം പറയല്ല, ബംഗാളിലൊക്കെ പോകുമ്പോൾ എന്ത് കിട്ടുക ഫുഡോ എന്നറിയോ? പോക്ക് പോയി കഴിഞ്ഞാല് ഇവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന മലയാളികള് വരുന്ന ഒരു കാലം ദൂരത്തല്ല. നമ്മള് ബീഫ് എന്ന് പറഞ്ഞാൽ മലയാളിയുടെ ദേശീയ ഭക്ഷണം എന്ന് പറയും. ഈ ബീഫ് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ എവിടെയും കയറി നല്ല ടേസ്റ്റ് ഉള്ള ബീഫ് കഴിക്കാറുണ്ട്, പക്ഷെ ഇപ്പൊ കഴിക്കാൻ ചെന്നതിനല്ലേ തനി സാമ്പാറാണെന്ന് തോന്നുന്നു. കാരണം ബംഗാളി ഉണ്ടാക്കുന്നത് അതേ ടേസ്റ്റ്, അത് അവരിങ്ങനെ ഉണ്ടാക്കി അവര് ശീലിച്ചേക്കണം. അങ്ങനെയാ, മസാലയൊന്നും അധികം ഇടൂല, എന്തൊക്കെ കാണി. ഇപ്പൊ നമ്മളത് കഴിക്കാൻ ഇത് ചെയ്യാം. നല്ലൊരു ബീഫ് കഴിക്കുന്ന സ്ഥലം എവിടെയാന്ന് എനിക്കറിയില്ല. എന്തായാലും ട്രാവൽ വിത്ത് രതീഷ് ആർമേനോൻ, ട്രാവൽ വിത്ത് വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞൊരു സീരീസിൻ്റെ ആരംഭമാണ്. നമ്മൾ ധാരാളം വ്ളോഗേഴ്സിനെ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഇതേപോലെ പോയി കാണുന്നുണ്ട്. അവരോടൊപ്പം അവരുടെ നാട്ടിൽ പോയിട്ട് അവരെ മീറ്റ് ചെയ്യാനും അവരുടെ നാടിനടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലം പോയി കാണാനും ഒക്കെയാണ് താല്പര്യം. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡാണ് നമ്മൾ രതീഷ് ആർമേനോനുമായിട്ട് ഇപ്പോൾ ചെയ്തത്. രണ്ടാമത്തെ എപ്പിസോഡ് ഓൾറെഡി ഇന്ന് രാവിലെ ഞാൻ ആരിസിക്കമായിട്ട് ഷൂട്ട് ചെയ്തിരുന്നു, അത് നമുക്ക് നാളെ കാണാം. ക്യാമറമാൻ ആരിസിക്കയുടെ അതെ, നമ്മൾ ചേരമാൻ ജുമാ മസ്ജിദിൽ പോയിരുന്നു. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ്, ഇന്ത്യയിലെന്ന് മാത്രം പറയാൻ പറ്റില്ല, ഇന്ത്യൻ ഭൂവൻ എന്താ പറയുക, ഇന്ത്യൻ എന്താ പറയുക, ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ഒരു റീജിയണിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് നമ്മുടെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള ചേരമാൻ ജുമാ മസ്ജിദ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകൾ നമുക്ക് നാളെ ട്രാവൽ വിത്ത് ഹാരി സമീറിലെ, നമ്മളെപ്പോഴും ട്രാവൽ വിത്ത് ഹാരി സമീറിലെ ആണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ട്രാവൽ വിത്ത് ഹാരി സമീറലി എന്ന് പറഞ്ഞ പേരിൽ നമുക്ക് നാളെ കാണാം. അപ്പോൾ രതീഷ് ചേട്ടാ താങ്ക് യു. താങ്ക് യു. ബീച്ചിൽ ബോട്ടിൽ വരാത്തതിനുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. അത് കുഴപ്പമില്ല, അത് അടുത്ത എവിടെയെങ്കിലും പറ്റുമൊക്കെ പരിഹരിക്കാം. ബർമുഡയൊക്കെ ആയിട്ട് വരാണ്ട് ചെയ്യാം. അപ്പോൾ ശരി, അപ്പോൾ കാണാം, അപ്പോൾ നാളെ കാണാം. ബൈ.